അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മാഇൻ. അമ്മാ ബഅദ്, സുഹൃത്തുക്കളെ, കഴിഞ്ഞ ക്ലിപ്പിൽ നിങ്ങൾ കേട്ടു 11 അഫ്ളലാണ്, ഏറ്റവും ഉത്തമമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ, സാലിഹുൽ ഉസൈമീൻ, ഇബ്നു ബാസ്, ലജ്ന ദായിമ. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ അഫ്ളൽ 11 അല്ലെങ്കിൽ 13 എന്ന് പറഞ്ഞ അവര് അതിനേക്കാൾ അധികം നിസ്കരിക്കുന്നത്, ഇപ്പൊ 20, 15, 39, 49 നിസ്കരിക്കുന്ന പറ്റി പറഞ്ഞ എന്താണ്? ലാ ബഹ്സ എന്നാണ്. ഇബ്നു ബാസിന്റെ വാക്കും ലജ്നയുടെ വാക്കും അതാ, ലാ ബഹ്സന തെറ്റില്ല. കണ്ടോ, ലജ്ന തന്നെ ഒരിക്കൽ ലാ ഹറജ, കുഴപ്പമില്ല. ഇബ്നു സാലിഹുൽ ലാ യുംകറു അലി, എതിർക്കേണ്ടതില്ല, കുറ്റപ്പെടുത്തേണ്ടതില്ല. അപ്പൊ അവര് പ്രോത്സാഹിപ്പിക്കുന്നത് 11 മറ്റത് തരക്കേടില്ല, തെറ്റില്ല, ചെയ്തോട്ടെ, വിമർശിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. കാരണം അതിനും തെളിവുണ്ട്, സലാത്തുല്ലൈലി മസ്ന മസ്ന എന്ന ഹദീസ് തെളിവുണ്ട്. പിന്നെ സലഫുകൾ പലരും അധികം നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യം ഇതാണ് എന്നാണ് അതിന്റെ സൂചന. ഇവിടെ നമ്മൾ ഈ അഫ്ളലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താന്ന് മനസ്സിലാക്കണം. അഫ്ളലല്ലാത്തതൊക്കെ ഹറാമാണെന്നാണ് ചില ആളുകള് തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. അത് നമ്മുടെ നാട്ടിലെ സമസ്തക്കാര് കൊണ്ടുവന്ന രീതിയാണ്. ഇപ്പൊ സ്ത്രീകളുടെ പള്ളി പ്രവേശത്തെ കുറിച്ച് പറയുമ്പോൾ ബുയൂത്ത് ഹുന്ന ഹൈറുല്ലഹുന്ന, അവർക്ക് അവരുടെ വീടാണ് ഏറ്റവും ഉത്തമം. ആയിക്കോട്ടെ, അതിനർത്ഥം പള്ളി ഹറാമാന്ന് കിട്ടുവോ? ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ അല്ലാന്ന് ബുയൂത്ത് ഹുന്ന ഹൈറുല്ലഹുന്ന തുടക്കത്തിൽ തന്നെയല്ലേ. അള്ളാഹുവിന്റെ ദാസികളായ സ്ത്രീകളെ അള്ളാഹുവിന്റെ പള്ളികളിൽ നിങ്ങൾ തടയരുത്. അപ്പൊ വീടാണ് ഉത്തമം. അതേസമയത്ത് പള്ളിക്ക് സമ്മതം ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കണം, നിങ്ങൾ അവരെ തടയരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയും ചെയ്തു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? വീട്ടിലിരിക്കുന്ന അത്ര തന്നെ പുണ്യം പള്ളിയിൽ പോയിണ്ടാവില്ല, പക്ഷെ തീരെ പുണ്യമല്ല എന്ന് പറയാൻ പറ്റൂല. അപ്പൊ ഈ അഫ്ളലിന്റെ കാര്യത്തിൽ നമ്മൾ ആളുകൾ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് ഞാൻ വിശദീകരിച്ചത്. വേറൊരു ഉദാഹരണം പറയാം. ഇപ്പോ ഫർള് നിസ്കാരത്തിന് മുമ്പും പിമ്പുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, റവാത്തിബ് സുന്നത്തുകൾ, അത് വീട്ടിൽ വെച്ച് നിർവഹിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. ഫറലല്ലാത്ത എല്ലാ നിസ്കാരങ്ങളുടെയും സ്ഥിതി മൊത്തത്തിൽ അതാണ്. എന്നാൽ ഒരാള് റവാത്തിബ് സുന്നത്ത് പള്ളിയിൽ നിസ്കരിച്ചാലോ, അത് തെറ്റാണോ? അല്ല, വീട്ടിൽ നിസ്കരിച്ച അത്ര തന്നെ കൂലിയില്ല എന്നേ ഉള്ളൂ. ഈ ഒരു കാര്യം നമ്മുടെ ആളുകൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മള് അഫ്ളലാണ് ഒരു കാര്യം എന്ന് പറയുമ്പോൾ അഫ്ളലിന്റെ കാര്യത്തിൽ മറ്റൊരാളെ നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. നമുക്ക് പ്രോത്സാഹിപ്പിക്കാം, ഇതാണ് എടുക്കേണ്ടത്, ഇതാണ് ഏറ്റവും ഉത്തമം എന്നൊക്കെ അയാളെ നമുക്ക് എന്ത് ചെയ്യാം? പ്രേരിപ്പിക്കാം. പക്ഷെ ഒരാൾ അഫ്ളൽ ഒഴിവാക്കിയാൽ അയാളെ കുറ്റപ്പെടുത്താൻ പറ്റൂല. ഇപ്പൊ നമ്മൾ അഫ്ളലായി കാണുന്ന ഒരു കാര്യം മറ്റൊരാൾ അഫ്ളലായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അയാൾ ആക്ഷേപിക്കാനോ അയാൾക്കതിൽ വികാരം കൊള്ളാനോ ഒന്നും നമുക്ക് വകുപ്പില്ല. അപ്പോ 20 അഫ്ളൽ എന്ന് കരുതുന്ന മദ്ഹബിന്റെ ആളുകൾ, അവരൊരിക്കലും തന്നെ 11 സ്കരിക്കുന്നവരെ ആക്ഷേപിക്കാൻ പാടില്ല. അതുപോലെ നമ്മളിപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫിഅല് 11 എന്ന നിലക്ക് നമ്മുടെ 20 സ്കരിക്കുന്നവരും ആക്ഷേപിക്കാൻ പാടില്ല. അതെന്തുകൊണ്ടാണ്? അതൊരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി പറയുന്നതല്ല, മറിച്ച് രണ്ടിനും തെളിവുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയും പോലെ നമ്മളിപ്പോ ഈ പ്രധാന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കൊള്ളു, ഇത്തരം തർക്കങ്ങളൊക്കെ, അതുകൊണ്ട് നമ്മൾ അങ്ങനെയാവും അങ്ങനെയാവാന്ന് അനുവദിക്കണം, ആ നിലക്കുള്ള ഒരു പോളിസി ആയിട്ട് പറയുന്നതല്ല ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തിയാണ് 11. അതേസമയം മസ്ന മസ്ന എന്ന കൗലിന്റെ അടിസ്ഥാനത്തിൽ എത്രയും നിസ്കരിക്കാം എന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കിയിട്ടുണ്ട്, സലഫുകള് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി കഴിഞ്ഞ ക്ലിപ്പിൽ പറഞ്ഞതിന്റെ ബാക്കിയിലേക്ക് വരാം. നിങ്ങളിപ്പോ പറഞ്ഞതൊക്കെ പിൽക്കാലക്കാരല്ലേ, ലജ്നത്തുൽ ദായിമ എന്ന് പറഞ്ഞ സൗദിയിലെ പണ്ഡിത സഭ, അതുപോലെ തന്നെ ഇബ്നു ബാസ്, അതുപോലെ സാലിഹുൽ ഉസൈമീൻ. എന്നാൽ മുൻഗാമികൾ ആരെങ്കിലും 11 അഫ്ളലായി കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഞാൻ ഉംദത്തുൽ ഖാരി, ഹനഫി പണ്ഡിതനായ ഐനിയുടെ ഗ്രന്ഥം, അതിൽ അദ്ദേഹം ഉലമാക്കള് ഏതാണ് മുസ്തഹബായ അതത്, ഏറ്റവും നല്ല എണ്ണം ഏതാണ്. ഞാൻ പറഞ്ഞു വിവിധ എണ്ണങ്ങൾ സലഫുകൾ നിസ്കരിച്ചിട്ടുണ്ട്, അതിൽ ഒരു ഏതെങ്കിലും ഒരു എണ്ണം നിസ്കരിക്കുന്ന ആൾ മറ്റേ എണ്ണം നിസ്കരിക്കുന്ന ആളെ കുറ്റപ്പെടുത്താറില്ല. അതിൽ അദ്ദേഹം പറയാം, ഏതാണ് ഏറ്റവും നല്ല എണ്ണം എന്നതിൽ, ഏറ്റവും ഉത്തമം എന്നതിൽ ഉലമാക്കൾക്കിടയിൽ ഇഖ്തിലാഫ് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇഖ്തിലാഫ് ഉണ്ടായിട്ടുള്ളൂ, റുക്അത്തിന്റെ കാര്യത്തിൽ അവർക്കിടയിൽ തർക്കമുണ്ടായിട്ടില്ല എന്നർത്ഥം. എന്നിട്ട് അദ്ദേഹം 41, 47, 39, 34, 28, 24, 16 ഇങ്ങനെയുള്ള എണ്ണങ്ങളൊക്കെ അദ്ദേഹം എടുത്തു കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ ആരൊക്കെയാണ് അത് പറഞ്ഞത്, ആരൊക്കെയാണ് അങ്ങനെ നിസ്കരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയാണ് വഖീല യഹദ അശറക്കാത്തൻ, 11 ഒരഭിപ്രായമുണ്ട്. ഇമാം മാലിക്
തന്റെ സ്വന്തത്തിന് വേണ്ടി തെരഞ്ഞെടുത്തത് അതാണ്. വഖ്താറഹു അബൂബക്കർ ബിൻ അറബി, മാലിക്കി മദ്ഹബിൽപ്പെട്ട ഐറത്തുൽ അഹ്മദി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവായ ഇബ്നു അറബി എന്ന് പറയുന്നത് സൂഫിയാണ്. ഇബ്നുൽ അറബി അദ്ദേഹവും തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇതാണ് എന്ന് ഐനി അവിടെ എടുത്തു പറഞ്ഞു. ഇത് സുയൂത്തിയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഇമാം മാലിക്ക് അദ്ദേഹത്തിന്റെ മദ്ഹബ് 39 നമുക്കറിയാം, 36 പിന്നെ 3 വിത്രും, അങ്ങനെ 39 അദ്ദേഹത്തിന്റെ മദ്ഹബ്. മാത്രമല്ല അദ്ദേഹം പറയുന്നത് നൂറ്റി ചില്ലാനം കൊല്ലങ്ങളായി നടന്നു വരുന്നത് ഇതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് മദീനക്കാരെ ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് മുഹമ്മദ് ബിൻ നസറൊക്കെ ഇമാം മാലിക്കിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോ അദ്ദേഹത്തോടൊപ്പം പറയുന്നത് വലൈസ ഫീ ശൈഇൻ മിൻ ദാലിക ളീഖുൻ, അതിലൊന്നും യാതൊരു കുടുസതയുമില്ല, അത് വിശാലതയുള്ള വിഷയമാണ് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുമുണ്ട്. അപ്പൊ ഇമാം മാലിക്ക് 39 അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, മദീനയിലെ അമീർ അദ്ദേഹത്തോട് ഇത് കുറക്കണം എന്നാവശ്യപ്പെട്ടപ്പോ അദ്ദേഹം പറഞ്ഞത് എന്താണ്? തിസ്സത്തും ബസലാസുവിനെ കുറക്കണം എന്ന് പറഞ്ഞപ്പോ പറ്റൂല എന്ന് പറഞ്ഞു. കുറക്കാൻ പറ്റൂല, ഹാദാമ അദ്രക്തുന്നാസ അലൈഹി, ഞാൻ ജനങ്ങളെ കണ്ടിട്ടുള്ളത് ഈ എണ്ണത്തിലായിക്കൊണ്ടാണ്. വഹാദൽ അംറു ഖദീമുല്ലദീ ലം തദല്ലിന്നാസ് അലൈഹി, ഇതാണ് പഴയ നിലപാട്, പണ്ടേ അവിടെ ഉള്ളത് 39. അതേസമയം അദ്ദേഹം സ്വന്തമായി നിസ്കരിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത് 11. അത് സുയൂത്തി പറയാണ്. ഖാലൽ ജൂരിയു മിൻ അസ്ഹാബിന, നമ്മുടെ മദ്ഹബിൽപ്പെട്ട അലി ഇബ്നുൽ ഹുസൈനുൽ ജൂരി എന്ന് പറഞ്ഞ 238 മരിച്ച ഷാഫി പണ്ഡിതൻ പറഞ്ഞു. അദ്ദേഹം പറയാണ്, മാലിക്കിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, അന്നഹു ഖാൽ, മാലിക് ഇമാം പറഞ്ഞു, അല്ലദി ജമാ അലൈഹി നാസ ഉമർ ഇബ്നുൽ ഖത്താബ് അഹബ്ബു ഇലയ്യ, ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളെ ഏത് റക്അത്തിന് വേണ്ടി ഒരുമിച്ച് കൂട്ടിയോ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. വഹുവ യഹ്ദ അശറത റക്അത്തൻ, അത് 11 റക്അത്താണ്. വഹിയ സ്വലാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂലുള്ളാഹിന്റെ നിസ്കാരമാണ്. ഖീലലഹു, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ട, ഹിദ അശറത റക്അത്തൻ ബിൽ വിത്ർ, 11 വിത്രോട് കൂടിയാണോ? ഖാല നഅം. വസലാത്ത അശറത ഖരീബ്, ചില റിപ്പോർട്ടിൽ 13 എന്നുള്ളത്, അത് 11-നോടടുത്തതാണ്. ഖാല, എന്നിട്ട് അദ്ദേഹം ഇമാം മാലിക്ക് പറയാണ്, വലാ അദ്രി മിൻ ഐന ഉഹ്ദിസ ഹാദർ റുകുഉൽ കസീർ, എവിടെ നിന്നാണ് ഈ ദീർഘിച്ച റക്അത്തുകൾ അധികരിച്ച റക്അത്തുകൾ ഉണ്ടായതെന്ന് എനിക്കറിഞ്ഞുകൂടാ. കണ്ടോ നിങ്ങള്? അപ്പൊ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി സ്വന്തത്തിന് വേണ്ടി തെരഞ്ഞെടുത്തത് 11. ഏറ്റവും ഇഷ്ടം എനിക്ക് അതാണ്, അതാണ് റസൂലിന്റെ നിസ്കാരം, അതാണ് ഉമർ ഖത്താബ് ജനങ്ങൾ ഒരുമിച്ച് കൂട്ടിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഇമാം മാലിക് പറഞ്ഞതിനെ ചില ആളുകൾ വിമർശിക്കുന്നത്, അങ്ങനെ ഇമാം മാലിക് എങ്ങനെ പറയാ, അദ്ദേഹം 39 പറഞ്ഞ ആളല്ലേ, 39 ജനങ്ങൾ നിസ്കരിക്കുന്ന അങ്ങനെ നടന്നോട്ടെ, പക്ഷെ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ റസൂൽ നിസ്കരിച്ച പോലെ ദീർഘമായി ഖുർആൻ ഓതി ദീർഘമായി റുക്കുവും സുജൂദും ഒക്കെ ചെയ്തുകൊണ്ട് വളരെ അടക്കത്തിൽ നിസ്കരിക്കാം, അതിന് അദ്ദേഹം തെരഞ്ഞെടുത്ത അതാണ്. ഇനി നിങ്ങൾ കേട്ടോ, ആയിരത്തുൽ അഹ്മദിയുടെ കർത്താവായ മുഹദ്ദിഖ് ഖാളി ഇബ്നുൽ അറബി അൽ മാലിക്കി, ഇബ്നുൽ അറബിയും ഇബ്നുൽ അറബിയും വ്യത്യാസമുണ്ട്. ഇബ്നുൽ അറബി കാഫിറായ സൂഫിയാണ്, ഇബ്നുൽ അറബി അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം ഇങ്ങനെ ആയിരത്തുൽ അഹ്മദി എന്ന തന്റെ തിർമുദിയുടെ ഷെറഹില് 4 വോളിയം 19 പേജില് ഈ ഉമർ റളിയല്ലാഹു അൻഹു നിന്ന് വന്നിട്ടുള്ള വ്യത്യസ്ത റിവായത്തുകളൊക്കെ ചർച്ച ചെയ്തു. റക്അത്തുകളെ എണ്ണത്തിന് ഹദ്ദില്ല എന്ന അഭിപ്രായത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്ത ശേഷം പറയാണ്, വസ്സഹീഹു, പ്രബലമായിട്ടുള്ളത്, അൻയുസല്ലാഹി 11 റക്അത്തൻ, 11 റക്അത്ത് നിസ്കരിക്കലാണ്. സ്വലാത്തു നബി അലൈഹിസ്സലാം വഖിയാമുഹു, റസൂലുള്ളാഹിന്റെ നിസ്കാരം അതാണ്. ഫഅമ്മ ഗൈറു ദാലിക മിനൽ അദാൻ, അതല്ലാത്ത എണ്ണങ്ങൾ, ഫലാ അസ്ല ലഹു വലാ ഹദ്ദ ഫീഹി, അതിന് അടിസ്ഥാനമില്ല, അതിനൊരു അതിർത്തിയുമില്ല, അത് എത്രയും പോവും. ഫൈദാലം യക്കും ബുദ്ധു മിനൽ ഹദ്ദി, ഹദ്ദ് വെക്കണം എന്നുണ്ടെങ്കിൽ, അതിർത്തി വെക്കണം എന്നുണ്ടെങ്കിൽ, ഫവാഖാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം യുസല്ലി, നബി നിസ്കരിച്ചത് മാത്രമേ ഒരു അതിർത്തിയായി കാണാൻ പറ്റുള്ളൂ. വമാ സാദൻ നബിയു അലൈഹിസ്സലാം ഫി റമളാന വലാ ഫി ഗൈരി അലാഹിദ അശറത റക്അത്തൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലോ അല്ലാത്ത കാലത്തോ 11-ലധികം വർദ്ധിപ്പിച്ചിട്ടില്ല. വഹാദിഹി സ്വലാത്തു ഹിയ ഖിയാമുൽ ലൈൽ, ഇതാണ് റസൂലുള്ളാഹിന്റെ ഖിയാമുൽ ലൈൽ. ഫവജബ അൻ യുഖ്തദ ഫിഹ ബിൻ നബി അലൈഹിസ്സലാം, അതുകൊണ്ട് ഈ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റൽ നിർബന്ധമാകുന്നു. അപ്പൊ ഇബ്നുൽ അറബി അൽ മാലിക്കി അദ്ദേഹം തെരഞ്ഞെടുത്തതും 11 തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് മുൻഗാമികളെ കൂട്ടത്തിൽ ഇമാം മാലിക്ക് അതുപോലെ ഇമാം ഇബ്നുൽ അറബി, ഇവ രണ്ടുപേരെയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ റക്അത്തുകൾ 11 അഫ്ളലാണെന്ന് പറഞ്ഞ മുൻഗാമികളുണ്ട്, പിൻഗാമികളുണ്ട്. എന്നാൽ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത്,
റക്അത്തിന്റെ എണ്ണത്തിലല്ല അഫ്ളല്, അത് ആളുകളുടെ അവസ്ഥക്കനുസരിച്ച് വ്യത്യാസപ്പെടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതാണ് അഫ്ളലി എന്നതിൽ നിശ്ചിത എണ്ണം പറയുന്നതിൽ അർത്ഥമില്ല, മറിച്ച് നിസ്കരിക്കുന്നവരുടെ ഉത്സാഹത്തിനും ഉത്സാഹക്കുറവിനും അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവുന്നുള്ളതാണ്. ഹാസിയത്തു റൗദുൽ മുർബിഇന്റെ രണ്ടാം വാള്യം 201 പേജിൽ അദ്ദേഹം അതിന്റെ ഗ്രന്ഥകർത്താവ് എടുത്തു കൊടുക്കുകയാണ്. കാല ഷെയ്ഖുൽ ഇസ്ലാം ഷെയ്ഖുൽ ഇബ്നു തൈമിയ പറഞ്ഞിരിക്കുന്നു, ലഹു അൻ യുസല്ലിയ 20, ഒരാൾക്ക് 20 നിസ്കരിക്കാവുന്നതാണ്. കമാഹുൽ മസൂർ ഫി മദ്ഹബി അഹമ്മദ് വഷാഫി, ഇമാം ഷാഫിയുടെയും അതുപോലെ ഇമാം അഹമ്മദിന്റെയും മദ്ഹബിൽ പ്രസിദ്ധമായതുപോലെ. വലഹു അൻ യുസല്ലിയ 36, ഒരാൾക്ക് 36 നിസ്കരിക്കാവുന്നതാണ്. കമാഹു മദ്ഹബ് മാലിക്, ഇമാം മാലിക്കിന്റെ മദ്ഹബ് പോലെ. വലഹു അൻ യുസല്ലിയ 11, ഒരാൾക്ക് 11 or 13 നിസ്കരിക്കാവുന്നതാണ്. വകുല്ലുഹു ഹസൻ, എല്ലാം നല്ലതാണ്. ഫയകൂനു തക്സീറു റകഅത്തി ഔ തഖ്ലീലുഹ ബിഹസബി തൂലിൽ ഖിയാമി ഔ ഖിസരിഹി, റകഅത്തുകൾ വർദ്ധിപ്പിക്കുന്നതും ചുരുക്കുന്നതും അത് നൃത്തത്തിന്റെ ദൈർഘ്യത്തിനും നൃത്തത്തിന്റെ കുറവിനും അനുസരിച്ചാണ്. അപ്പോ പിൽക്കാലത്ത് റകഅത്ത് കൂട്ടിയത് നൃത്തം കുറക്കാൻ വേണ്ടിയാണ് എന്നർത്ഥം. അത് ഇബ്നു തൈമിയ മാത്രമല്ല, ഇബ്നു ഹജറും അതുപോലെ വേറെ പലരും പറഞ്ഞിട്ടുണ്ട്. വഖാല അഫ്ളലു യഖ്തലിഫു ബിഖ്തിലാഫിൽ മുസല്ലീ, ഇദ്ദേഹം പറയാണ് അഫ്ളലു ഏതാണ് എന്നത് നിസ്കരിക്കുന്ന വ്യത്യാസത്തിനനുസരിച്ച് വ്യത്യാസപ്പെടും. ഫഇൻ കാന ഫീഹിം ഇഹ്തിമാലുൻ ലിതൂലിൽ ഖിയാം ബി അശർ റകഅത്തിൻ വ സലാസിൻ ബഅദഹ, അവർക്ക് ദീർഘമായി നിൽക്കാൻ 10 റക്അത്തും പിന്നെ 3 റക്അത്തിന് ശേഷം വിത്രും ദീർഘമായി നമസ്കരിക്കാൻ കഴിയുമെങ്കിൽ സാധിക്കുമെങ്കിൽ, കമാ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ലിനഫ്സിഹി ഫി റമളാൻ വഗൈരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാന്റെ അല്ലാത്ത കാലത്ത് തനിക്ക് വേണ്ടി തെരഞ്ഞെടുത്തതായിരുന്നു. എന്നാൽ ഫഹുവൽ അഫ്ളൽ, അതാണ് ഏറ്റവും ശ്രേഷ്ഠം, അങ്ങനെ കഴിയുമെങ്കിൽ അവർക്ക് അതാണ് ശ്രേഷ്ഠം. വൈൻ കാനു ലാ യഹ്തമിലൂനഹു, എല്ലാവർക്കും അങ്ങനെ കഴിഞ്ഞോളണമെന്നില്ലല്ലോ. കാരണം അള്ളാഹു തന്നെ ഫഖറൂ മാ തയസ്സറ മിനൽ ഖുർആൻ, നിങ്ങൾക്ക് സൗകര്യപ്പെട്ടതോ നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് ഇളവ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് വൈൻ കാനു ലാ യഹ്തമിലൂനഹു, അതിനാൽ അവർക്ക് സാധിക്കുകയില്ലെങ്കിൽ ഫൽ ഖിയാമു ബി 20 ഹുവൽ അഫ്ളൽ, അപ്പോൾ അവർക്ക് 20 നിസ്കരിക്കലാണ് നല്ലത്. വഹുവല്ലദീ യഅമലു ബിഹി അക്സറുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ ഭൂരിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. ഫൈനു വസ്തു വസത്തും ബൈനൽ അശ്രി വൽ അർബഈൻ, 10 and 40, ഏറ്റവും കൂടിയ 41, ഏറ്റവും കുറവ് 11, അപ്പൊ രണ്ടിന്റെ മധ്യത്തിലുള്ളതാണ് 20. വൈൻ കാമബി അർബഈന വഗൈരിഹ, ഇനി 40 അതല്ലാത്തതോ ഒരാൾ നിസ്കരിച്ചാലും ജാസ, അതും ജായിസാണ്. വലാ യുഖറഉ ശൈഉ മിൻ ദാലിക, ഇതിലൊന്നും കറാഹത്തില്ല, ഒന്നും എന്തില്ല, വെറുക്കപ്പെടേണ്ടതല്ല. وَمَنْ ظَنَّ أَنَّ قِيَامَ رَمَضَانَ فِي عَدَدٍ مُوَقَّتٌ لَا يُزَادُ فِيهِ وَلَا يُنْقَصْ فَقَدْ أَخْطَأَ, ആരെങ്കിലും ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തറാവി നിസ്കാരത്തിന് നിർണിത എണ്ണമുണ്ട്, അത് കൂട്ടാനോ കുറക്കാനോ പാടില്ലാത്ത നിശ്ചിത എണ്ണമുണ്ടെന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ ഫഖദ് അഖ്താ, അയാൾ തെറ്റിപ്പോയിരിക്കുന്നു, അയാൾക്ക് അബദ്ധം സംഭവിച്ചിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ് വഖദ് യൻഷത്തുൽ അബ്ദു ഫയകൂനുൽ അഫ്ളലു അഫ്ളല ഫി ഹഖിഹി തത്വീലുൽ ഇബാദ ഫയകൂനുൽ അഫ്ളലു ഫി ഹഖിഹി തത്വീലുൽ ഇബാദ, ചിലപ്പോൾ ഒരാൾക്ക് നല്ല ഉന്മേഷം ഉണ്ടാകും, അപ്പോൾ അയാൾക്ക് ഇബാദത്ത് നീട്ടി നിർവഹിക്കലാണ് അയാൾക്ക് ശ്രേഷ്ഠമായിട്ടത്. വഖദിലായ ചിലപ്പോൾ മനുഷ്യന്മാർക്ക് ഉന്മേഷം കുറവായിരിക്കും, ഉത്സാഹക്കുറവുണ്ട്, ക്ഷീണുണ്ടാവും. ഫയക്കൂനു ഫി ഹഖിഹി തഖ്ഫീഫ, അപ്പോൾ അയാൾക്ക് എന്താണ് ദൈർഘ്യം കുറക്കലാണ്, ലഘൂകരണമാണ് അയാൾക്ക് അഫ്ളായിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് ഇമാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഈ വക കാര്യങ്ങളിലൊക്കെ മുൻഗാമികളുടെ നിലപാട് നമ്മൾ പരിശോധിക്കുകയും അവിടെ നിൽക്കുകയും വേണം. മുൻഗാമികൾ ചെയ്തത് ഏതോ ചില ആളുകൾ ചെയ്തതായിരിക്കും എന്ന രൂപത്തിലൊന്നും നമ്മൾ സംസാരിക്കരുത്. ആരാണ് ഈ 11-ൽ നിസ്കരിച്ചത്, സഹാബികളിൽ ആരൊക്കെയാണ്, താബിഈങ്ങളിൽ ആരൊക്കെയാണ് അത് പറഞ്ഞിട്ടുള്ളത്, അതൊക്കെ നമ്മൾ വ്യക്തമായി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ലാതെ നമ്മൾ പറഞ്ഞുകൂടാ. അതുകൊണ്ട് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് 11 തന്നെയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. അത് പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരെയാണ് ഞാനിവിടെ എടുത്തുദ്ധരിച്ചത്. അതേസമയം 20 ആണ് അഫ്ളലി എന്ന് പറഞ്ഞവരും മോശക്കാരല്ല, പക്ഷേ പരസ്പരം ആക്ഷേപിക്കലില്ല. 20 അഫ്ളലി എന്ന് പറഞ്ഞവർ 11-കാരെയോ, 11 അഫ്ളലി എന്ന് പറഞ്ഞവർ 20-കാരെയോ ആക്ഷേപിക്കേണ്ടതില്ല. ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് മുൻഗാമികളുടെ നിലപാടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ സലഫുസ് സാലിഹുകൾ, ആദ്യത്തെ 3 തലമുറ, അവർ എങ്ങനെ ദീനിനെ മനസ്സിലാക്കിയോ അത് മനസ്സിലാക്കുക, അവരുടെ ആ മൻഹജിലുള്ള പണ്ഡിതന്മാർ എങ്ങനെ മനസ്സിലാക്കുന്നുവോ ആ മൻഹജിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക. അതിനാണ് നാം പരിശ്രമിക്കേണ്ടത്. അത് നമ്മൾ പരിശ്രമിക്കുമ്പോൾ കുറെ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടാകും, പലതരം നമ്മളെ പറ്റി മുനാഫിക്കാണെന്നും പലതും വിളിച്ചു പറയുന്നുണ്ട്, അത് നമ്മൾ അള്ളാഹുവിലേക്ക് വിടുകയാണ്. അതുകൊണ്ട് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം, വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.